നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഡിഗ്രി ലെവൽ പ്രിലിംസിനൊപ്പമോ ഈ ഒരു കാര്യത്തെ പറ്റി അറിയിപ്പ് നൽകാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ബിരുദതല പ്രാഥമിക പരീക്ഷ ഡിഗ്രി ലെവൽ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ടിന് നടക്കേണ്ടിയിരുന്നതാണ് പക്ഷേ അത് കോവിഡ് വ്യാപനം കാരണം മാറ്റിവെച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ജൂൺ മാസത്തിന് ശേഷമേ പരീക്ഷ നടക്കാനിടയുള്ളൂ സംസ്ഥാന സർക്കാരിന് കീഴിലെ ഒരു പിടി തിളക്കമാർന്ന സർവീസുകളിലേക്കുള്ള ഒരു പരീക്ഷ കുറച്ചുകൂടി മുമ്പോട്ട് നീക്കിയത് നമ്മളെ പോലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തയ്യാറെടുപ്പിനുള്ള കൂടുതൽ സമയമാണ് സമ്മാനിച്ചിട്ടുള്ളത് സിലബസുമായി തട്ടിച്ച് നോക്കുമ്പോൾ മെയ് ഇരുപത്തിരണ്ടിന് പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ സമഗ്രമായൊരു തയ്യാറെടുപ്പിന് നമുക്ക് സമയം കിട്ടത്തില്ലായിരുന്നു പക്ഷേ പരീക്ഷ മാറ്റിവെച്ചത് മികച്ച ഒരു അവസരമാക്കിക്കൊണ്ട് മുന്നോട്ട് തന്നെ കുതിച്ചു ഓടുക അപ്പോൾ എല്ലാവരുടെയും സംശയം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഒപ്പം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് അപ്പോ നമ്മൾ എല്ലാവരും ഏറെ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ചിട്ട് പ്രിലിമിനറി പരീക്ഷയുടെ പ്രിലിമിനറി ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൽ ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ ഇതിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ ബിരുദതല പരീക്ഷ നിശ്ചയിച്ചിരുന്നത് കൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല കാരണം എക്സാം നീട്ടിവെച്ചു അപ്പോൾ പരീക്ഷ നീട്ടിവെച്ചതോടെ ഇപ്പോഴത്തെ പ്രാഥമിക പരീക്ഷയിൽ ഇത് കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അക്കാര്യത്തിൽ പി എസ് തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു പരീക്ഷയായി തന്നെ നടത്താനാണ് തീരുമാനമെങ്കിലും അത് പിന്നാലെ തന്നെ ഉണ്ടാകും അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ പിന്നാലെ തന്നെ അത് സെപ്പറേറ്റ് ആയിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നാലെ ഉണ്ടാകും പക്ഷേ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ചാൻസും ഈ ഡിഗ്രി ലെവൽ ഫിലിംസിൻ്റെ അതേ എക്സാമിൻ്റെ കൂടെ തന്നെ നടത്താൻ തന്നെയാണ് ഈ മറ്റൊരു പരീക്ഷയായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ കാണും അപ്പോൾ സിലബസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അപ്പം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പഠിക്കുന്നവർ നമ്മുടെ ഈ സിലബസ് ഈ ഡിഗ്രി ലെവൽ സിലബസ് തന്നെ വെച്ച് പഠിക്കുക അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ച് ഇപ്പോഴത്തെ അവസരം സുവർണ അവസരമാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് പ്രിലിമിനറി പരീക്ഷയ്ക്കൊപ്പം മെയിൻ പരീക്ഷയ്ക്കും നമ്മൾ തയ്യാറെടുക്കണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ രംഗത്തെ പരിഷ്കാരങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ മേന്മകളിലൊന്ന് വേഗത്തിലുള്ള ഫലപ്രഖ്യാപനമാണ് ഇതിനർത്ഥം പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ യഥാർത്ഥ തിരഞ്ഞെടുപ്പിനുള്ള മെയിൻ പരീക്ഷയ്ക്ക് നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അധിക സമയം ലഭിക്കില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ മെയിൻ പരീക്ഷയ്ക്കുള്ള മുന്നൊരുക്കവും പ്രിലിമിനറിക്ക് ഒപ്പം നടത്താൻ ശ്രദ്ധിക്കണം പരീക്ഷകളുടെ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നിലവിലെ സിലബസുകളുടെ അനുബന്ധമായുള്ള സിലബസ് തന്നെയാകും മെയിൻ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാനാവുക അതിന് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ പ്രിലിമിനറിയുടെ തയ്യാറെടുപ്പുകൾ ആഴത്തിൽ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ പ്രിലിമിനറി എക്സാമിനും മെയിൻ എക്സാമിനും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോവാവുന്നതാണ് ഇനി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പാഠപുസ്തകങ്ങൾക്കാണ് അതായത് ഇപ്പോൾ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് പി എസ് സി നമുക്ക് സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസിൽ ഒതുങ്ങി നിൽക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പി എസ് സി ചോദിക്കാറുള്ളത് അപ്പോൾ ഈ ചോദ്യങ്ങൾ എല്ലാം തന്നെ ഈ എസ് എസ് എൽ സി ഇപ്പം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു പ്ലസ് ടു ലെവൽ പരീക്ഷ കഴിഞ്ഞു ഈ പരീക്ഷകൾ നമ്മൾ വിശകലനം ചെയ്താൽ പാഠപുസ്തകങ്ങളുടെ ഉൾ ഉള്ളടക്കത്തിന് അനുസരിച്ചുള്ള സിലബസ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ ഡിഗ്രി തലത്തിൽ പാഠപുസ്തകങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിലും അതിന് പുറമേക്കും നിരവധി പാഠഭാഗങ്ങളുണ്ട് അതായത് ഒരു ചട്ടക്കൂടിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഡിഗ്രി ലെവൽ സിലബസ് എന്ന് ഓർക്കുക പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഈ പ്ലസ് ടു ലെവൽ സിലബസും ഡിഗ്രി ലെവൽ സിലബസും ഏറെക്കുറെ സമാനമായതുകൊണ്ട് തന്നെ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഫോർ എക്സാമ്പിൾ ജി കെ ഫിഫ്റ്റി മാർക്സിന് ഇംഗ്ലീഷ് ട്വൻറ്റി മാർക്സിന് അങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് ജി കെയിൽ ഫൈവ് മാർക്സ് കറണ്ട് അഫയേഴ്സ് ഫൈവ് മാർക്സ് ഐ ടി ക്കും പോകുന്നുണ്ട് പക്ഷേ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതേപടി വരുന്നതാണ് ഈ പത്താം തരവും പ്ലസ് ടു ലെവൽ പരീക്ഷകളും എന്നാൽ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയിലും ഈ രീതി തന്നെ പിന്തുടരണം എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം കാരണം അത് തന്നെ ആയിരിക്കും പ്ലസ് ടു ലെവലിന് അതേ ചോദ്യങ്ങൾ തന്നെ അതേപടി തന്നെ വന്നില്ലേ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനും നിങ്ങൾ ഈ ഡിഗ്രി ലെവൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിലും പാഠപുസ്തകങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഓക്കെ അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ അതായത് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയിൽ ഈ രീതി തന്നെ തുടർന്നേക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകളെ ഈ സൂചനയ്ക്ക് അനുസൃതമായിട്ട് അതായത് പാഠപുസ്തകങ്ങൾ ഓറിയന്റഡ് ആയിട്ട് ക്രമീകരിക്കേണ്ടത് എല്ലാവരുടെയും കാര്യത്തിൽ അനിവാര്യമാണ് പക്ഷേ ഡിഗ്രി ലെവൽ സിലബസ് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ വെളിയിൽ നിന്നൊക്കെയുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടും ഉണ്ട് പാഠപുസ്തകങ്ങൾ വിട്ടുകളയേണ്ടത് ഡിഗ്രി ലെവലിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പാഠപുസ്തകങ്ങൾ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപേക്ഷകരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അപേക്ഷകരുടെ എണ്ണത്തിൽ ഒരു കുറവ് തന്നെയാണ് വന്നിരിക്കുന്നത് വൻ കുറവാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം പേരുടെ കുഴ കുറവാണ് വന്നിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിയമനങ്ങൾ കുറഞ്ഞതും കോവിഡ് കാരണമുള്ള അനിശ്ചിതത്വം ആയിരിക്കാം ഇത്തവണ അപേക്ഷകരുടെ എണ്ണം കുറയാൻ എണ്ണം കുറയുന്നതനുസരിച്ച് ഉള്ള ആൾക്കാർ നന്നായിട്ട് പഠിച്ച് കയറുകയാണെങ്കിൽ മുൻനിരയിൽ തന്നെ എത്താൻ വളരെയധികം എളുപ്പം തന്നെയാണ് ആ കറക്റ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കറക്റ്റ് ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ നന്നായി പഠിക്കുന്നവർക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കഴിയും ഇപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇതൊരു ഇതൊരറിയിപ്പായിട്ട് കണക്കാക്കുക അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മുടെ ഡിഗ്രി ലെവൽ ഫിലിംസിന് ഒപ്പം തന്നെ എന്ന് കരുതി എക്സാം അങ്ങോട്ട് നീട്ടി വെക്കുന്നില്ല ഒപ്പം തന്നെ എന്ന് കരുതി തന്നെ നിങ്ങൾ പഠിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് പഠനം ഈസി ആക്കാൻ പറ്റിയ ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം അൺ അക്കാഡമി അൺഅക്കാഡമി ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എജ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അൺ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ഫിലിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനും വേണ്ടിയിട്ട് ഒരു അറുപത് ദിവസത്തെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മെയ് ഫിഫ്ത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് എജ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഒൻപത് ഡിഫറെൻ്റ് സബ്ജെക്ട്സ് അപ്പോൾ ഈ കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോയ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും കണ്ടൻസ് ഒരുപാട് കണ്ടൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് കണ്ടൻസ് എന്ന് പറയുമ്പോൾ ഫ്രീ ലൈവ് ക്ലാസ്സസ് പി നോട്ട്സ് യൂസേഴ്സ് അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കണ്ടന്റ്സ് ആക്സസ് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ എച്ച് എസ് സി ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് അണ് അക്കാദമിയിൽ ട്വൻറ്റി സെവൻ ഏപ്രിൽ സ്റ്റാർട്ടായിട്ടുള്ള രണ്ട് എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ഒരു ബാച്ച് കോഴ്സും സ്റ്റാർട്ടായിട്ടുണ്ട് ഈ കോഴ്സും ഒറ്റ പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സും കാണാൻ പറ്റുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഞങ്ങളുടെ കൂടായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ കൂടാതെ ടെൻത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഏപ്രിൽ ട്വന്റി സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ജേതാവ് എട്ട് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഈ കോഴ്സും നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓർഡർ കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക ഫ്രീ കണ്ടന്റ് സക്സസ് ചെയ്താലും അക്സസ് ചെയ്യാനും ഈ കോഡ് യൂസ് ചെയ്താൽ മതി